ഇവിടുത്തെ ഈ ചേട്ടൻ ചോദിക്കും, ഇങ്ങളെ കാണാൻ സൂരജിനെ പോലെ ഉണ്ടല്ലോ, ഉത്തരവാദിത്തത്തിന്റെ നിറം കൂടും. സായിരിക്കുന്നു ഫാമിലി ആയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് പുഴയുണ്ടോന്ന് വെച്ചിട്ട് വരുന്ന ടീം. ഈ കണ്ണൂരെ റോഡിലൂടെയുള്ള ഡ്രൈവ് നോക്കി, എന്താ രസം നോക്കി. ഞങ്ങളിപ്പോ കണ്ണൂർ ടൗണിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് ഇപ്പൊ ചെറുവത്തൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാസർഗോഡ് അല്ലെ, കാസർഗോഡ് എത്തുമോ? ചെറുവത്തൂർ എന്ന് പറഞ്ഞാല് കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് ചീമേനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ പോകുന്ന വഴിക്ക് പഴയങ്ങാടി റോഡിലൂടെ, ഇതുവഴി ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. നോർമലി കണ്ണൂരിൽ നിന്ന് നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്നത് തളിപ്പറമ്പ് വന്ന് പയ്യന്നൂർ വന്ന് അങ്ങനെ പോവാ. ഇതിപ്പോ പഴയങ്ങാടി റോഡില് പുതുതായിട്ട് വന്നൊരു റോഡാണ്. ഇത് ഈ റോഡ് പുതിയ റോഡാണെന്ന് പറഞ്ഞത് സായിക്കാണ്. അതെ, ഞാന് ഗൾഫ് പോയതിന് ശേഷം വന്ന പോലെ. അപ്പൊ അടിപൊളി ആ റോഡ്. അമ്മയുണ്ട്, അമ്മയും പിന്നെ അക്ഷയും പിന്നെ സായുജും ഞാനും കൂടി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ടെമ്പിള്, പണ്ട് ഞങ്ങള് കോവിഡിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കോവിഡിന് മുമ്പ് ലാസ്റ്റ് കൂടി ഉത്സവം എനിക്ക് വന്നു ഈ ഒരു സ്ഥലത്തെ ഉത്സവമാണ്. പിന്നെ ഒരു ഒന്നിനും കൂടേണ്ടി വന്നിട്ടില്ല. പൂവപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോ ഒരു വനിതാ ഹോട്ടൽ ഉണ്ട്. എന്നാ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാവാം ഫർദർ യാത്ര. വനിതാ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ പേരാണ് കേട്ടോ, വനിതാ ഹോട്ടൽ എന്നുള്ളത് വനിതകളുടെ ഹോട്ടലല്ല, അടിപൊളി കോമഡി. അപ്പൊ ആ ഹോട്ടലിൽ കയറിയപ്പോ അവിടെ തീരെ സീറ്റില്ല. അപ്പൊ അവിടുത്തെ ആ ചേട്ടൻ വന്നിട്ട് കുറച്ചേരം നിക്കുവെന്നുള്ളത് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ഭാഗത്തെ എവിടെയെങ്കിലും പുഴയുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ സായിച്ചു പറയാം, ഹോട്ടലിൽ കയറി പുഴയുണ്ടോന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടുന്ന് കഴിക്കുന്നില്ല, നമ്മള് നേരെ പോകണം, അവിടെ തിരക്കാം. ഫാമിലി ആയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് പുഴയുണ്ടോന്ന് ചോദിച്ചിട്ട് വരുന്ന ടീം. ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ ആംബിയൻസ് റെസ്റ്റോറന്റ് കഴിഞ്ഞാൽ ഒരു പഴയ ടൈപ്പ്, ഒരു സാധാരണ വീട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സെറ്റപ്പിലുള്ളതാണ്. ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴേ ഇവിടെ കുറച്ച് വെള്ളമുള്ള ഒരു ഏരിയ കണ്ടിട്ട് വണ്ടി തിരിച്ചിട്ട് അത് കാണാൻ പോവാണ്. ഇതൊന്നുമില്ല, ഒരു ഒരു എന്തായത് കനാല ബണ്ട ഒരു തോണിയൊക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ, നല്ല നൈസായിട്ടുള്ള സ്ഥലമാണ്. ഇത് പഴയങ്ങാടി എത്തുന്നതിന് മുമ്പുള്ള സ്ഥലം കേട്ടോ. കടൽ കയറി കിടക്കുന്നതാണോ? ആ ചെക്കനോട് ചോദിച്ചേ. ചേട്ടാ ഇതെന്താ സംഭവം? എന്താ ഇത് കായലങ്ങാനാ? പോയി ഓനോടൊരു കാര്യം ചോദിച്ചു, ഓൻ അപ്പോൾ ഓടാണ്. നമ്മള് വീഡിയോ എടുക്കുന്ന കണ്ടൽക്കാടാ മൊത്തം. നല്ല ഭംഗിയുണ്ട് കാണാൻ സ്ഥലം. അമ്പല് വെടം നിൽക്കുന്നുണ്ടോ? സൂം ചെയ്തേ, ധൂമാക്ക് ധൂമാക്ക് ധൂമാക്ക്. പഴയങ്ങാടി ഭാഗത്ത് ആമ്പൽ പതിക്കാൻ ഇറങ്ങിയ യുവാവിന് സംഭവിച്ചത്. പോയി വീണാലേ എന്തെങ്കിലും സംഭവിക്കുള്ളൂ കേട്ടാ. എടാ വീഴുവാ, ചളിയൊന്നും ഇല്ല, ചളി ഉണ്ട് എന്നുള്ളൊരു തോന്നല് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല സ്ഥലം. ഇവിടെ ചളിയാ, അങ്ങോട്ട് ഇറങ്ങട്ടോ. ചളി ഇതൊക്കെ താഴ്ന്നു പോകുന്നുണ്ട്. എന്റെ ചോന്ന ഷൂ ഒക്കെയാ. ഷോ എവിടെ കാണട്ടെ, നനയ്ക്കാൻ പറ്റുവാ? നനയ്ക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇവിടെ സമ്മതിക്കാടെ ഗിഫ്റ്റ് ആട്ടോ. സമ്മതിക്ക നാട്ടില് വരുന്നതിന്റെ വകയില് നാട്ടിൽ ഈ കളർഫുൾ ആയിട്ട് നടക്കുന്നത് വാങ്ങി തന്നോ. അട സായോ വെള്ളത്തില് വേണ്ടടാ. മതി, നീ ആർബാടാക്കണ്ട, ഇതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. എങ്ങനെയാ അമ്പല് കിട്ടിയിട്ടില്ല? ഏ ചളിയായടാ, ഉത്തരവാദിത്തത്തിന്റെ നിറം കൂടും. സായി തന്നിരിക്കുന്നു അടിപൊളിയാ. അമ്പലം നോക്കിയ മണമുണ്ടോ? ആ അമ്പലിന് മണമുണ്ട്. ആ അമ്പലിന് മണമുണ്ടാവും അറിയില്ല നിനക്ക്? ഉണ്ടോ എന്ന് ചോദിച്ചു. ചെറിയൊരു മണമുണ്ട്. ഹായ്, ഫോട്ടോ എടുത്തരാ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു വീഡിയോക്കുള്ള ഒരു കവർ പിക്ചർ എടുക്കാനുള്ള ശ്രമമാണ് കേട്ടോ. അതെയാ? ഒരുമാതിരി പട്ടി മൂത്രമൊക്കെ ആയിരിക്കുന്നവരുണ്ട്. കുറച്ചുകൂടെ തന്നെ ആവശ്യമില്ലാത്ത കൗണ്ടർ പറയുന്ന എത്ര സമയം. അങ്ങനെ പോയി പോയി 2 മണിയായി. ഞങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. വെറൈറ്റി ആയിട്ടുള്ള റെസ്റ്റോറന്റ് തേടി നടക്കാണ്. പഴയങ്ങാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. മാടായി ബാങ്ക്, മാടായി പാറയൊക്കെ അടിപൊളി സ്ഥലമാണ്. ഇനിയിപ്പോ അങ്ങോട്ടായിട്ടൊരു വിറവ് വരുമോ? നീലക്കുറിഞ്ഞി പൂത്ത സ്ഥലമാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ റേഡിയോയിൽ ഖത്തറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാടായി പാറയില് നീലക്കുറിഞ്ഞി പൂത്ത് വന്നു.
എല്ലാ കൊല്ലവും നീലക്കുറിഞ്ഞ് പൂക്കും, പക്ഷെ നീലക്കുറിഞ്ഞ് 12 കൊല്ലത്തിലെ പൂക്കുള്ളൂ എന്ന് പറയുന്നത്. അതിന്റെ കാര്യം അറിയാം? ഞങ്ങളിതൊക്കെ അവിടുന്ന് വലിയ ചളിയായിട്ട് അടിച്ചതാ. ഈ വഴിയിലൂടെയൊക്കെ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. സായിജി ഈ സ്ഥലമൊക്കെ നല്ല പരിചയമുള്ള പറയുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാ ഉള്ളത്, എങ്ങനെയാണ് നല്ലത്, സായിജി എടുത്തെടുത്ത് പറയുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ സായിജി ക്ലാസ് കെട്ടി ഈ ഭാഗത്തൊക്കെ കറങ്ങാറുണ്ട് പോലെ. ഇപ്പൊ സത്യം പുറത്തു വന്നു. ഞാൻ പഠിക്കണമെന്നില്ല ആഗ്രഹത്തോടെ പോയതാണ്. എന്റെ ക്ലാസ്സിൽ ഞാനും വേറൊരു ചങ്ങായി മാത്രമേ ഉള്ളൂ ബോയ്സ് ആയിട്ട്, പി ജി പഠിക്കുമ്പോ ബാക്കിയെല്ലാം ഗേൾസ് ആണ്. അപ്പൊ നീ ക്ലാസ് കട്ടിയാണോ വേണ്ടത്? ക്ലാസ് ഇരിക്കല്ലേ വേണ്ടത്? മറ്റേ ചങ്ങായി ക്ലാസ് ഇരിക്കുള്ളൂ, ഒരു അല്ലെങ്കിൽ വിളിച്ചു ഹീരാ കറിയായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ക്ലാസ്സില് ഒരുത്തൻ ക്ലാസ് കട്ട് ചെയ്യുന്നു, ബാക്കി മൊത്തം പെൺകുട്ടികളാണ്. ഞാൻ ജമ്മൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് കട്ടിയില്ല. അതാണ് സായിജി സൂരജി തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഇപ്പൊ 9 പേരാ ഉള്ളത്, ഒരു പോയി ഞാൻ, ബാക്കി 8 ഗേൾസ്. ഇപ്പൊ സായിജി പഠിച്ചോണ്ടിരിക്കുന്ന ബി എഡ് ആണ്. അപ്പൊ അവിടെ ഇതുപോലെ തന്നെയാണ്, 9 പെൺകുട്ടികളും സായിജി ഒരാളും. 8 പെൺകുട്ടികളും സായിജു, അങ്ങനെയുള്ളൊരു പഠിത്തമാണ്. നമുക്കൊന്നും ഇങ്ങനെയൊന്നും പഠിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. ഹോട്ടൽ ചിത്ര, ഓക്കെ. ഈ ചിത്രയിൽ ഊണ് തയ്യാർ, ഓക്കെ സെറ്റ്. ഓൾമോസ്റ്റ് നമ്മള് അന്വേഷിച്ച് നടന്ന പോലത്തെ ഒരു സെറ്റപ്പിൽ എത്തിയിട്ടുള്ളത്. അതിന്റെ ഗുട്ടൻസ് എന്താണെന്നറിയോ, ഈ വണ്ടിക്കാരില്ലേ, ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാർ, കല്ലിന്റെ പണിക്കാർ, അവരുടെ ഒക്കെ വണ്ടികൾ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് നല്ല ഫുഡ് കിട്ടുന്ന ചെറിയ സ്ഥലങ്ങൾ അറിയായിരിക്കും. അതാണ് ഞാൻ ഇങ്ങനെ തത്വം നടത്താൻ പറ്റും. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. അപ്പോ ഈ സ്ഥലത്തെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ചിത്ര ഹോട്ടല് കേട്ടനാണ് ഇവിടുത്തെ ആണല്ലേ. നമ്മളിങ്ങനെ ചെറിയൊരു ഹോട്ടൽ തേടി നടക്കായിരുന്നു, കഴിച്ചിട്ട് ബാക്കി ശേഷം പറയാം. സ്ഥലം എവിടെയാ? പുരാത്ര. കാമ്പിന്റെ ഉപ്പേര് വാഴയുടെ കാമ്പ്, ആ പെരക്ക് എന്ന് പറയാം അങ്ങനെ. പിന്നെ മത്തി പൊരിച്ചത് അയില, പിന്നെ കായുടെ ഉപ്പേര്, സാമ്പാറ്, പിന്നെ മീൻകറി, ഇത്രയൊക്കെ ഉള്ളു. കുഞ്ഞു സാധനം പപ്പടം വരുന്നുണ്ടോ? ഹൈലി എക്സ്പെക്ടേഷൻ എന്നുള്ള ലെവലെത്തിയില്ല. ലാസ്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ കൈയൊക്കെ തുറക്കുന്ന കാലം ഉണ്ടല്ലോ. അപ്പൊ ഒരു ഒരു നാടൻ, ഒരു നോർമൽ സംഭവം. മൊത്തം ഞങ്ങൾ 4 പേര് ഇഷ്ടംപോലെ കഴിച്ചു. എന്തല്ലോ കഴിച്ചു, 290 രൂപ ആ ഫിഷ് ഫ്രൈയും ഇതൊക്കെ ചേർന്നിട്ടും 290 രൂപ ആയ. നാട്ടിലെ ഇപ്പോഴത്തെ റേറ്റ് എങ്ങനെയാണെന്നറിയില്ല. ഒരു ട്രെയിൻ പോകുന്നു, ട്രെയിൻ പോകുന്നു, ട്രെയിൻ പോകുന്നു. ഇത് ചെറുവത്തൂർ സ്റ്റേഷൻ ആയിരിക്കുമോ? ആയിരിക്കുമോ? തൃക്കരിപ്പുര. ആ നമ്മള് നമ്മള് പുറപ്പെട്ട സ്ഥലത്തേക്ക് എത്തി. അല്ല, പുറപ്പെട്ട സ്ഥലത്തേക്ക് നമ്മള് പോകാനിരുന്ന സ്ഥലത്തേക്ക് ഓൾമോസ്റ്റ് എത്തി. ട്രെയിനിന്റെ മുകളിൽ കൂടാ, അവിടെ ചെറുവത്തൂർ സ്റ്റേഷൻ, ചെറുവത്തൂർ സ്റ്റേഷന്റെ അടുത്ത് എത്തി. ഞാൻ മലപ്പൂർവ്വം പറഞ്ഞതായിരുന്നു. ചെറുവത്തൂരിൽ നമ്മള് വന്ന കാര്യം ഡണ്ണായി. ഇനിയിപ്പൊ തിരിച്ചു പോവാണ്. ഇനി ഒരുപാട് ദൂരം പോവാനുണ്ട്. നല്ല നല്ലൊരു ഭണ്ണാര. ആ ഒരു ശില്പി എന്താ, മഹേഷ് കുഞ്ഞിമംഗലം. അയാള് അതും അറിയാം. അറിയോ കുഞ്ഞിമംഗലം മാത്രമേ അറിയുള്ളൂ. മഹേഷ് ഓക്കെ. എന്തായാലും അയാളുടെ കഴിവ് വളരെ അപാരമാണ്, കാണാനുണ്ട് ഇവിടെ. ആണല്ലേ, ഓക്കെ സൂപ്പർ. യാ മഴ പെയ്തു തുടങ്ങി, ഇപ്പൊ നമ്മള് തിരിച്ചു പോയി തുടങ്ങി. തുണികൾ വാരിക്കൂട്ടിക്കൊണ്ട് ഉണ്ട് 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 അക്ഷയ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് യാത്രയാവുകയാണ്. അത് വളരെ മനോഹരമായിട്ടുണ്ട്, പക്ഷെ നമുക്കത് ആവശ്യമില്ല. നമുക്ക് താഴേക്ക് പോകാം. ഹായ് നൈസ്. പക്ഷെ നിനക്ക് ഭയങ്കര ബോറാ. വാങ്ങിയ സാധനം ഇട്ട് തീർക്കാം. നമുക്ക് ചെരുപ്പ് ചെരുപ്പ് നോക്കാൻ വന്ന തളിപ്പറമ്പിലാണ് ഉള്ളത് ഞങ്ങള്. തളിപ്പറമ്പില് ഈ ഷോപ്പിന്റെ പേരെന്താ? മൊത്തത്തിൽ എല്ലാവരും സെഞ്ചുറി. ആ തളിപ്പറമ്പില് സെഞ്ചുറിയിൽ വന്നിട്ടുണ്ട്, ശ്രീകണ്ഠാവരത്ത് ഉണ്ട് സെഞ്ചുറി. അപ്പൊ അവിടെ ചെരുപ്പിന്റെ പീടിയിൽ വന്നപ്പോഴേക്ക് ഡി ജെ ഒക്കെ ആണല്ലോ നിങ്ങൾ വെച്ചേക്കണത്, ഡാൻസ് കളിക്കാൻ തോന്നുന്നു. അടിപൊളി. നാട്ടില് കൊറോണ വരുത്തിയൊരു മാറ്റാണല്ലോ ഇത്. ഒരു നല്ല രസം. അതായത് ഞാനിപ്പോ കുറുമാത്തൂര് ഒരു പച്ചക്കറി പീടികയിൽ ഞങ്ങള് പച്ചക്കറികളൊക്കെ വാങ്ങാൻ നിർത്തതാണ്. അപ്പൊ ഇവിടുത്തെ ഈ ചേട്ടൻ ചോദിക്കും, നിങ്ങളെ കാണാൻ സൂരജിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയാം. അപ്പൊ നാടിക്കോട്ടോ, ശ്രീകണ്ഠാവരത്താ, ശ്രീകണ്ഠാവരെ കൂട്ടുപോകാം. അപ്പൊ ആളെന്നേ
നിങ്ങളുടെ പേരെന്താ? ഉമ്മറ്. നിങ്ങളെ പേരെന്താ? അസൻ. നിങ്ങളോ? തറീക്കുട്ടി. അടിപൊളി. അപ്പൊ ഇതേ മൂന്ന് ചങ്ങായിമാരെയും കണ്ടിട്ടുണ്ട്. അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.